Hi friends, welcome to my channel. Pinnathu nammude video idil kaana choker necklace enganeyana nammal veete thanne cheya simple aayittu appo adin endakkiyana use cheedittle oru vaadu rate avatha reethi low cost il namukku engane idu cheyedukka nallana innathe video appo endakkiyana nammal adin vendittu use cheedittle nokkam oru cheriyoru packet red color la muttu vaangichittunde adinage 20 rupa mathre verunullu cost namak adu full aayittu aakkan vendi athrey madhi pinne ide polathe oru round aayittulla shape ilana vaangichittulla endu locket pinne vera oru locket kodi vaangichittunde rendu mala nammal cheyyunnade adinu vendittu black color la muttaan eduthittilla pinne rendu ide pole veruna side il vechu kodukkuna endha varaya muttu adum muttaan pinne ettom last koluthi idan vendittulla hook അതും വാങ്ങിച്ചിട്ടുണ്ട് ഇത്രയും സാധനം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഇതിനൊക്കെ കൂടിയിട്ട് ആകെ 100 രൂപ അങ്ങനെ വരുന്നുള്ളൂ രണ്ടും കൂടിയിട്ട് അങ്ങനെ അത്രയേ വരുന്നുള്ളൂ പിന്നെ ഇതിനുള്ള നൂല് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് സാധാരണ ഒരു നൂലല്ല വേറെ തന്നെ ഒരു നൂലാണ് നങ്കീസ് മാതിരി തോന്നുന്നത് ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം ഈ ലോക്കറ്റിൻ്റെ സൈഡിലൊക്കെ ഫുള്ള് ഹോൾസ് ആയിരിക്കും ഇതിൻ്റെ സൈഡിൽ മൊത്തം ഹോൾസ് ഉണ്ടാവും അതല്ലാത്ത രീതിയിലുള്ള ലോക്കറ്റും കൂടി വരുന്നുണ്ട് പക്ഷേ എന്തായാലും അവിടെയും രണ്ടോ മൂന്നോ ഹോൾസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാം അപ്പോൾ മാത്രമേ നമുക്ക് ചോക്കറിൽ ഇതേപോലെ മൂന്ന് ലൈൻസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഹോൾസ് ഇല്ല ഒരൊറ്റ ഹോൾസ് ആണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നൂല് ദേ ഇവിടെ കണ്ട ഫുൾ ഇങ്ങനെ ഹോൾസ് അതിൽ ഒരു ഹോൾസിൽ ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയിടുക ഫുൾ ആദ്യം ഒന്ന് ഇതേപോലെ വട്ടത്തിലൊന്ന് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ടൈറ്റാക്കിയിട്ട് അങ്ങനെ കെട്ടിയിട്ട് കൊടുക്കുക ഇതേപോലെ കൊടുക്കുന്നുണ്ട് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് തൊട്ടപ്പുറത്തും കൂടി എന്താ പറയുക നൂല് ഇതേപോലെ തന്നെ ഇട്ട് വെക്കുക ഇങ്ങനെ ഒരു ലൈന് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞ് ഇനി അതിന് തൊട്ടപ്പുറത്തും കൂടി പിന്നെ ഒരു അവിടെ ഹോൾസ് ഉണ്ട് അപ്പോൾ ആ ഹോൾസ് നോക്കിയിട്ട് കൊടുക്കുക അങ്ങനെ മൂന്ന് ലൈൻ ഇതേപോലെ മൂന്ന് ലൈനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ഇനി നമ്മൾ ഓരോരോ ലൈനിലും മുത്ത് കോർക്കുക എത്രയാണോ നമ്മൾ നെക്കിന് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരളവെടുക്കുക എന്നിട്ട് ഇതേപോലെ സൂചി കോർത്തിട്ട് അതിലേക്ക് മുത്ത് നിറച്ച് കൊടുക്കുക ആദ്യം ഇതേപോലെ ഒരു ലൈന് വെച്ച് കൊടുക്കുക ഇങ്ങനെ മുത്തിങ്ങനെ നിറച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നെക്കിലിങ്ങനെ വെച്ച് നോക്കുക സെൻറ്ററിൽ വെച്ചിട്ട് നോക്കുക എത്രയും വരെ നമുക്ക് ഇത് വേണമെന്നുള്ളത് അങ്ങനെ രണ്ട് ലൈന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ലൈനും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ മൂന്ന് ലൈന് ഫുള്ളായിട്ട് വെച്ചിട്ട് കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി നെക്കിൽ വെച്ച് നോക്കുക കറക്റ്റായിട്ട് അപ്പോൾ മാത്രമേ ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ ആ നെക്കിൽ ടൈറ്റായിട്ട് നിൽക്കില്ല അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ മൂന്ന് ഹോളുള്ള ഒരു ലോക്കറ്റ് പോലെ തന്നെ കിട്ടും ഇതിലും മൂന്ന് ഹോളുണ്ടാവും അപ്പോൾ ഓരോരോ ഹോളിലും ഓരോരോ നൂല് അതിൻ്റെ ഉള്ളിലൂടെ എന്താ പറയുക ഇട്ട് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇനി ഒന്നും കൂടി അങ്ങനെ മൂന്ന് ഹോളും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ നൂല് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അതിനിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇനി ഇത് ആ മൂന്ന് നൂല് നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് പിന്നെ പിന്നെ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് മൂന്ന് നൂലും ഒന്നിച്ചിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് മാത്രം മുത്ത് നിറയ്ക്കുക മുത്തിനി ഒന്നോ രണ്ടോ മാത്രം വെച്ചാൽ മതി ഒരുപാട് വെക്കണം എന്നില്ല അത് നോക്കിയിട്ട് വെച്ചാൽ മതി ജസ്റ്റ് ഒന്നോ രണ്ടോ വെച്ച് കൊടുക്കുക ഇങ്ങനെ ഫുള്ളായിട്ട് നൂല് വെച്ചിട്ട് വേണം പിന്നെ മുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൊടുക്കുക ഇനി ഇതിൻ്റെ എൻഡിൽ ഇനി നമുക്ക് ഹുക്ക് കൊടുക്കാം ഇതിൻ്റെ എൻഡിൽ കൊടുത്താൽ മതി എന്താ ഹുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നൂലിട്ടിട്ട് അതിന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക വേണ്ടത് അവിടെ ഇതേപോലെ കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ നിൽക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അത് കെട്ടി കൊടുക്കുക ഇതേപോലെ കറക്റ്റ് എന്താ പറയുക റൗണ്ടായിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി എന്താ പറയുക ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് കൊടുക്കണം കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കെട്ട് ഊരിപ്പോവില്ല കറക്റ്റായിട്ട് നിന്നോളും അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുക ആ കെട്ടിയിട്ട സ്ഥലത്തൊക്കെ നമ്മൾ ഗ്ലൂ കുറച്ച്
ആക്കി കൊടുക്കുക. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിം അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ മൂന്ന് നൂല് എന്താ പറയുക ഇതേപോലെ കൊടുക്കുക. അതും ഇതേപോലെ മൂന്ന് ഇങ്ങനെ നൂലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സെയിം നേരത്തെ കൊടുത്ത നേരെ എതിർവശത്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കൊടുത്ത് ഇനി ഇതിലും നമ്മൾ ഫുള്ളായിട്ട് മുത്ത് പിടിപ്പിക്കുക, നിറച്ച് കൊടുക്കുക. എത്രയാണോ നേരത്തെ കൊടുത്ത് അത്ര തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന എന്താ പറയുക സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ മുത്ത് പോലത്തെ ഇതും കൂടി ഒന്ന് അതിൻ്റെ ഉള്ളിലൂടെ നിറച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഓരോരോ ഹോൾ ഉണ്ടാവും, മൂന്ന്, ചിലത് നാല് വരുന്നുണ്ട്. അത് നമുക്ക് വാങ്ങിക്കുമ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ അതും ഇതേപോലെ ഇങ്ങനെ ഈ ഹോളിങ്ങനെ വെച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് ഇതേപോലെ മുത്ത് ജസ്റ്റ് രണ്ട് മുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഹുക്കിൻ്റെ കൊളുത്തുണ്ടാവുമല്ലോ അതും കൂടി ഇപ്പുറത്തെ ഭാഗത്ത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അവിടെയും ഗ്ലൂ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. കുറച്ച് സമയത്തേക്ക് നല്ലവണ്ണം കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് നങ്കീസ് പോലത്തെ നൂലായതുകൊണ്ട് ചിലപ്പോൾ ഇളകിപ്പോവും. അങ്ങനെ അത് നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് ആ ബ്ലാക്കും കൂടിയും ചെയ്യുന്നുണ്ട്. ബ്ലാക്കിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് രണ്ടേ രണ്ട് സൈഡിലിങ്ങനെ എന്താ പറയുക കൊളുത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഒരുപാടൊന്നുമില്ല, അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഞാൻ ഒറ്റ ലൈന് മാത്രം വരുന്ന ഒരു ചോക്കർ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഒരു നൂലിട്ട് അപ്പുറത്തേക്ക് ഒരു നൂല്, അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് നൂല് മാത്രം ഇട്ടിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് ഭാഗത്തും നമ്മൾ കെട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നപ്പോൾ എന്താ പറയുക ടൈറ്റായിട്ട് നിൽക്കുന്നതിലും കൂടുതൽ ആ കെട്ടിയിട്ടത് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സെയിം അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും കൊടുക്കുക. ഒരു ഭാഗത്ത് ഇതേപോലെ ഫുള്ളായിട്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് അളവ് നോക്കുക എത്ര വേണമെന്നുള്ളത്, നെക്കിന് എത്രയാണ് കറക്റ്റായിട്ട് വരികയെന്ന് അത് നോക്കിയിട്ട് രണ്ട് ഭാഗത്തും ഒരേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻഡിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്ക് കൊടുക്കുക. രണ്ട് ഭാഗത്തും ഉണ്ടാവും ഇങ്ങനെ ഹുക്കും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ റൗണ്ടായിട്ടുള്ള രണ്ട് ഭാഗത്തായിട്ട് കൊടുക്കുക. ഒരു ഭാഗത്ത് ഹുക്കും മറ്റേ ഭാഗത്ത് ആ റൗണ്ടായിട്ടുള്ളതും കൊടുക്കുക. അതും ഇതേപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് കൊടുക്കുക. ലാസ്റ്റ് ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഗ്ലൂ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് ഒന്ന് സെറ്റായിട്ട് നിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, അത്രയൊന്നും റേറ്റൊന്നും വരുന്നില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെഡാണ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടുള്ളത്. മറ്റേത് പിന്നെ സിമ്പിളായിട്ടൊന്ന് ചെയ്ത് ുള്ളൂ. ലോക്കറ്റ് കണ്ടിട്ട് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഡിസൈൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.